കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കൂട്ടം ചാൽ. നരിപ്പറ്റ പഞ്ചായത്തിൽ ഇന്ന് 86 പേർക്ക് PCR പരിശോധന നടത്തി. റേഷൻ കടകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കായാണ് പരിശോധന നടത്തിയത്. ഇവർക്ക് പുറമെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ഗർഭിണികൾ എന്നിവർക്കും പരിശോധന നടത്തി എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗ്രീഷ്മ പ്രിയ പറഞ്ഞു. നരിപ്പറ്റ PHC നമ്മൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് സ്വയമേ ഇവിടെ ടെസ്റ്റിങ്ങും കാര്യങ്ങളും തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെയുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് സ്വാബ് എടുക്കുന്നത്. അത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 50 RT-PCRഉം 30 ആൻറ്റിജൻ ടെസ്റ്റിംഗ് ചെയ്തിരുന്നു. ഈ ആഴ്ച നമ്മൾ 89 പേരെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് സെൻട്രലൽ സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ PHCയുടെ സ്റ്റാഫിനെ ഒട്ടും എല്ലാവരെയും ചെയ്തു. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രൈമറി കോണ്ടാക്ട്സിനെ, അതായത് മറ്റ് പോസിറ്റീവായിട്ടുള്ള രോഗികളായിട്ട് സമ്പർക്കം പുലർത്തിയ ആൾക്കാരെ ഇന്ന് ചെയ്തിട്ടുണ്ട്. ഗർഭിണികളെ ചെയ്തിട്ടുണ്ട്, ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിനെ ചെയ്തിട്ടുണ്ട്, പിന്നെ അക്ഷയ മാവേലി സ്റ്റോർ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതായത് പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ആൾക്കാരെ നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. RT-PCR ടെസ്റ്റിംഗ് ആണ് ഇന്ന് നടത്തിയിട്ടുള്ളത്. റിസൾട്ട് ഞങ്ങൾ 2 ദിവസത്തിനകം പ്രതീക്ഷിക്കുന്നു. പിന്നെ കോവിഡിൻ്റെ പ്രതിരോധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ ഹോൾ പഞ്ചായത്തിലെ സ്ക്വാഡ് വർക്ക് എല്ലാ രണ്ട് വശത്തും നമ്മൾ പോയി അവിടെ ആൾക്കാർ മാസ്ക് ഇടുന്നുണ്ടോ, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുന്നുണ്ടോ, കൂടിച്ചേരലുകൾ ഒഴിവാക്കുക, പിന്നെ കല്യാണങ്ങൾ മരണങ്ങൾ നിയന്ത്രിക്കുക, അതിൻ്റെ അകത്തുള്ള വരുന്ന ആൾക്കാരുടെ എണ്ണം നിയന്ത്രിക്കുക, RRT ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുക എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു CFLTC ഒരു എന്താ പറയുക, അത് സെൻറ്റർ ഒരുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം നിലവിൽ അതിൻ്റെ ബെഡും കാര്യങ്ങളും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കാര്യക്ഷമമാക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാവും വിധം ആക്കി എത്തിയിട്ടുണ്ട്. 13 പേരാണ് ഇതുവരെ പഞ്ചായത്തിൽ പോസിറ്റീവ് ആയത്. ഇവരിൽ പലരും പഞ്ചായത്തിന് പുറത്തു നിന്നുള്ളവരാണെന്ന് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി പറഞ്ഞു. ഇന്ന് കോവിഡ് ടെസ്റ്റ് 86 പേരെ പരിശോധിച്ചു. അതിൻ്റെ റിസൾട്ട് ഒരു 3 ദിവസം താമസിക്കും. അതിനുശേഷം അടുത്ത ശനിയാഴ്ച വീണ്ടും ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചകളിലും സമയം ക്രമീകരിച്ചു തന്നെ ഏതാണ്ട് ഒരു 10, കഴിഞ്ഞ പ്രാവശ്യം 79 പേരോളം പരിശോധിച്ചു. ഇന്ന് 86 പേര് പരിശോധിച്ചു. അങ്ങനെ മാക്സിമം നമ്മൾ ഇതുമായിട്ടുള്ള കോണ്ടാക്ട് ഉള്ളവരെയും അതുപോലെ പൊതുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കമുള്ളവരെ എല്ലാവരെയും തന്നെ ഇതുവരെ നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാഡം പറഞ്ഞതുപോലെ പിന്നെ റേഷൻ കടകൾ, പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ, അവിടെ എല്ലാം തന്നെ നമ്മുടെ ഉള്ള ആൾക്കാരെ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം മറ്റ് സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ആൾക്കാരെ നമ്മൾ വീണ്ടും തെരഞ്ഞു പിടിച്ച് തന്നെ അടുത്ത ശനിയാഴ്ച പരിശോധന നടത്തുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ സമ്പർക്കപ്പെട്ടിയ ഇവിടെ ഒന്നുമില്ല, അതാണ് ഇവിടുത്തെ സ്ഥിതി. വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ച് പോകുന്നത്. മാസ്കിൻ്റെ നിയന്ത്രണം വളരെ കർശനമായിട്ട് തന്നെ മാസ്കിൻ്റെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഇല്ലാതെ തന്നെ അപൂർവം ചില ആൾക്കാർ മാത്രമേ ഇവിടെ കാണാൻ സാധിക്കത്തുള്ളൂ. അല്ല, അത് രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സ്ക്വാഡ് വർക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിലെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ നരിപ്പറ്റയിൽ കോവിഡിനെ നിയന്ത്രിക്കാൻ ആരോഗ്യ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ CB സുനിൽകുമാർ പറയുന്നു. നരിപ്പറ്റ പഞ്ചായത്തിൽ ഇതുവരെ 13 പോസിറ്റീവ് കേസുകളാണ് നമ്മുടെ നിരീക്ഷണ പട്ടികയിൽ നിന്നും പോസിറ്റീവായിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ 13 പേരും നരിപ്പറ്റ പഞ്ചായത്ത് നിവാസികളല്ല. നമ്മുടെ പഞ്ചായത്തിലേക്ക് ബന്ധുവീടുകളിലേക്കും മറ്റും നിരീക്ഷണത്തിനായി മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വന്ന ആളുകളാണ് കൂടുതലും. നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത് ആകെ 6 കേസാണ്. ഒറ്റ ആൾക്കും സമ്പർക്കത്തിൽ കൂടെ ഇവിടെ കേസ് റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ നിരീക്ഷണത്തിൽ ക്വാറന്റൈനിൽ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അവരിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഇതുവരെ സമ്പർക്കത്തിൽ കൂടി രോഗം പകർന്നിട്ടില്ല. കടകളിലൊക്കെ നിയന്ത്രണമുണ്ട്. ഇവിടെ പോലീസ്, ആരോഗ്യവകുപ്പ്, അതുപോലെ റവന്യൂ, പഞ്ചായത്ത്, നമ്മുടെ സംയുക്തമായിട്ട് സ്ക്വാഡ് വർക്ക് നടക്കുന്ന ഒരു പഞ്ചായത്താണ് നരിപ്പറ്റ. തുടക്കം മുതലേ ഉണ്ടായിരുന്നു. വിവിധ എന്താ പറയുക, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു ഏകോപനം നമ്മുടെ നരിപ്പറ്റ പഞ്ചായത്തിൽ വളരെ സജീവമായിട്ട് മാർച്ച് മാസം മുതൽ തന്നെ ഇവിടെയുണ്ട്. ആ സ്ക്വാഡ് വർക്ക് ഒട്ടുമിക്ക ദിവസങ്ങളിലും പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനത്തിൽ പോയിട്ട് തന്നെ പരിശോധന നടത്തുന്നുണ്ട്. ആർഷഭാരത സംസ്കൃതിയിലെ ആയുർവേദ തനിമ നിലനിർത്തിക്കൊണ്ട് സർവ്വരോഗശമനത്തിനായി നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച ചികിത്സാരീതികളുമായി
കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കൂട്ടം ചാലിൽ കേരളീയ ആയുർവേദ വിധിപ്രകാരമുള്ള ഉഴിച്ചിൽ പിഴിച്ചിൽ ശിരോധാര ശിരോവസ്തി വസ്തി നസ്യം പൊടിക്കിഴി ഇലക്കിഴി ധാന്യക്കിഴി നവരക്കിഴി എന്നീ തനത് ചികിത്സകൾക്ക് പുറമേ സ്ത്രീ ജന്യ രോഗങ്ങൾക്കായി പ്രത്യേക ചികിത്സാ വിഭാഗം റിലാക്സേഷൻ മസാജ് മൈൻഡ് റിലാക്സേഷൻ തെറാപ്പി എന്നിവയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യവും വൈദഗ്ധ്യവും ഉള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. കൊട്ടാരം ആയുർവേദിക് സെന്റർ കുറ്റ്യാടി നരിക്കൂട്ടം ചാലിൽ.